ഞാൻ വീഡിയോ എടുക്കാൻ പോകുന്ന പറഞ്ഞു സ്റ്റഡി ആയിട്ട് എത്ര അറ്റൻഷൻ ആയിട്ട് എത്ര കറക്റ്റ് ആയിട്ട് ഒരു അടിപൊളി ഹാപ്പി വീഡിയോ എല്ലാവർക്കും സ്വാഗതം. ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കാതെ പറഞ്ഞു മൂന്നിനെ പിടിച്ചിരുത്തിയതാണ് കേട്ടോ, സെറ്റാക്കി കാലൊക്കെ കയറ്റി വെച്ച് ഒരു വിധത്തില്ല. നമ്മൾ എന്ത് പാടാ കൊടുത്തല്ലടാ, അയ്യോ നിന്നെ സംബന്ധിച്ചേക്ക് നീ ഒരു മാസം കൊണ്ട് എന്റെ പൊന്നെ കിടക്കും, ഒന്നും വേണ്ട എന്റെ പൊന്ന് പ്ലാസ്റ്റിക്കിന്റെ സഞ്ചി അവിടെ കിടക്കാൻ പാടില്ല, വിട്ടായിട്ട് തരി അവിടെ കിടക്കാൻ പാടില്ല, ലൈറ്റ് കിടത്തണം. പോയി കഴിഞ്ഞാൽ അപ്പൊ തന്നെ ലൈറ്റ് അവനോട് ഞാൻ നന്ദി പറയാ, എന്റെ പൊന്ന് ദൈവമേ മതി അങ്ങനെ ഒരു പാവം പിടിച്ച് ചേർക്കണെ കിട്ടിയതുകൊണ്ട് അച്ഛനെ പറഞ്ഞപ്പോ. അപ്പൊ എന്നാ പറയുന്നത്, അത്രയും വലിയ കാര്യത്തിൽ എന്റെ മകളെ ഒരു മാസമായിട്ട് എല്ലാം കാര്യം ചെയ്ത് കൊടുക്കാൻ, അപ്പൊ ഒരു കുഞ്ഞു സമ്മാനം കൊടുക്കാതെ നിങ്ങൾക്ക് കണ്ടിട്ടുള്ള തട്ടിപ്പറിച്ച് മേടിച്ചിട്ട് പറ്റിച്ചേരും. ഏതാ പറഞ്ഞ വിഷ്ണുവിന്റേതും ഇതാന്ന് തോന്നി വിഷ്ണുവിന്റെ. ഞാൻ മേടിച്ചത് വിഷ്ണുവിന്റെ മാത്രമേ ഉള്ളൂ കേട്ടോ, പാവക്കോ അങ്ങനെ ഒരേ പോലെ തയ്ച്ചതാ. ഞാൻ മേടിച്ചു വെച്ചിട്ടേ രണ്ടു മാസം ആറായി തോന്നുന്നു, രണ്ട് ഒന്നൊന്നര മാസം കഴിഞ്ഞു അരക്കൈ. അത് ഇനിയിപ്പൊ നിങ്ങൾ വീഡിയോക്ക് തോന്നുന്നു, ഞാൻ ഇനിയൊന്ന് അരക്കൈ അരക്കുന്നുണ്ടോ കണ്ടോ. ഞാൻ അറിഞ്ഞോളില്ല അരക്കൈ ഇടുവോന്നാണ് ഞാൻ പരീക്ഷിക്കാൻ ശ്രമിക്കും. ഇപ്പൊ രണ്ടാഴ്ചയായിട്ട് ഭയങ്കര ലൂസ് ആയി പോയി ഇതിങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവര് കണ്ടില്ല കേട്ടോ, ഇവര് അവിടെ റൂമിലെ തന്നെ ഇത് ആ ഉടുപ്പ് മേടിച്ച മോള്. ഞാൻ ഇത് തുറന്നു കാണിച്ചില്ല കേട്ടോ, തുറക്കട്ടെ. നമ്മുടെ സിന്ധുമ്മയുടെ സ്റ്റിച്ചിങ് ആണല്ലോ. അതെ, രണ്ടുപേർക്കും ഒരേ പോലെ തയ്ച്ചിട്ട് ഒരേ പോലെ ഇടാന്നൊക്കെ പറഞ്ഞ വലിയ പ്ലാനിങ് ആണ്. താരി ഈ പരിപാടി അതെ, ഞാൻ ചേച്ചി വന്നപ്പോ വരാനായിട്ട് അന്നല്ലേ ചേച്ചി വന്നിട്ട് എന്നെ വിളിച്ചിട്ട് വരാൻ വേണ്ടി വീട്ടിലാണ് ഞാൻ പോയി വീഴുന്നത്. ഇല്ലാത്ത ഒരു കളറൊക്കെ അല്ലേ, ഇങ്ങനത്തെ ചെക്ക് വെച്ചു ഇല്ല കേട്ടോ. കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോഴായിരുന്നെങ്കിൽ ഇച്ചിരി ഇറുകിന്ന് നല്ല അപ്പൊ ഇച്ചിരി തടി വെച്ചിട്ടാ. ഒരു മാസം കൂടി എന്നാ മോനെ നോക്കിയേക്കാം, ഞാൻ എന്നാന്നറിയാം. ഇത് ഇവര് നോക്കുന്നോ ഇവര് വീഴുന്നോ ഒന്നും അറിയുന്നതിന് മുമ്പ് ഞാൻ മേടിച്ചു വെച്ചാട്ടോ. എന്നാ ഇവർക്ക് രണ്ടുപേർക്കും ആ മോൾ മേടിച്ചിട്ട് വന്നു,
അത് ഇവിടെ വന്നപ്പോ എന്നോട് പറഞ്ഞു, അയ്യോ അമ്മ വിഷ്ണുവിന് നമ്മളൊന്നും മേടിച്ചില്ലോ. ഞാൻ പറഞ്ഞാ ഞാൻ വിഷ്ണുവിന് മേടിച്ചു വെച്ചോളാം, നീ അതുപോലത്തെ സങ്കടപ്പെടേണ്ടത് ആളാവൊന്നും അറിയത്തില്ല, അതുകൊണ്ട് അവൾ മേടിച്ചോണ്ട് വരാൻ കേട്ടോ. എന്നോട് ചേച്ചി പറഞ്ഞു പിന്നെ അവളുടെ സമാധാനത്തിന് മേടിച്ച അന്നേരം തന്നെ കൊണ്ടുവച്ചത്. അപ്പൊ അത് ഡിസ്പ്ലേ ചാരിയുടെ അപ്പുറല്ലേ ഞാൻ, എനിക്ക് കാല് വയ്യാത്തോണ്ടാട്ടോ. ആ ഇത് ബഫൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, രണ്ടുപേർക്കും ഒരേ സൈസ് വെച്ചാ നല്ല രസമുണ്ടല്ലോ. നല്ലതായിരുന്നു, ഞാനിത് എവിടെയെങ്കിലും പോകുമ്പോ ഇട്ട് കാണിക്കും. ഇപ്പൊ കാലൊന്നും വയ്യാത്തോണ്ട് ഞാൻ ഇട്ട് കാണിക്കും കേട്ടോ, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നല്ല രസമുണ്ട്, നമ്മുടെ ചുണ്ടമ്മയുടെ തയ്യലും കൂടി അതിന്റെ പൊളിച്ച് അടിപൊളി രണ്ടുപേർക്കും. ഞാൻ വെറുതെ പറഞ്ഞാണ്, ഇവിടെ വരുമ്പോ എല്ലാ പ്രാവശ്യം വരുമ്പോ ഈ സംഭവം ഉള്ളതാണ്. പാന്റ് ആയിട്ടായിരിക്കും, അതല്ലാന്നുണ്ടെങ്കിൽ ഷർട്ട് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ പനിയിലായിട്ടായിരിക്കും, എന്തെങ്കിലും ഉടനെ ഇല്ലാണ്ടിരിക്കില്ല. അമ്മൂനെ വിച്ചു എന്ന് കല്യാണം കഴിച്ചോ എന്ന് തുണിക്ക് ഒരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല, അവൻ സ്വന്തമായിട്ട് ഒന്നും മേടിക്കത്തില്ല, എല്ലാം അവന്റെ അമ്മ മേടിക്കും. വൃത്തിയില്ല, പുറത്തേക്കൊന്നും പോകണ ആവശ്യങ്ങളൊന്നും ഇപ്പൊ വരുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ മെയിൻ ആയിട്ട് ഇടുന്നത് മാത്രം ഹാങ്കർ എടുത്ത് വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ ഇട്ട് വെച്ചു. അപ്പൊ എല്ലാ വീടേക്ക് അത് മാറി 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 ഇടണം. അന്നതിനും പൊളിഞ്ഞു പോകും. എടി ഇന്നാലും നമ്മൾ ഇവനൊരു കറുത്ത ഷർട്ട് മേടിച്ചില്ലായിരുന്നോ, പിന്നെ നമുക്ക് എല്ലാവരും കൂടെ കറുത്ത ഇടാന്ന് പറഞ്ഞു. എന്നിട്ട് ഇവൻ ഇച്ചിരി ടൈറ്റായിട്ട് അത് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ഇങ്ങനെ ഞാൻ കിച്ചുവിന് കൊണ്ടു കൊടുത്തിട്ട് കിച്ചു ഇട്ട് കഴിയുമ്പോൾ ഇതിന് പാള പോലെ കീറിപ്പോന്നു. എന്നത് ചോദിച്ചു, അതാ പറഞ്ഞ ഒത്തിരി ദിവസം വെച്ചിരുന്നാല് ഇതായി പോവും, കീറിപ്പോവും. ആണോ വിഷ്ണുവിനൊരു ദൈവമേ, ഇന്നലെ അത് ഞാൻ കാണിച്ചായിരുന്നു വീഡിയോ തവണ. ലവ് യു ഉമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പോയി പോയി പോയി, അവരവിടെ ചെന്നു. ചിയു ചെന്ന് കുഴപ്പമില്ല, അവര് ചെന്ന് വീഡിയോ കോൾ ഒക്കെ വിളിച്ചാണ്. ആ രണ്ടാവശ്യം വന്നപ്പോഴും നിങ്ങളെ കാണണമെന്ന് ആഗ്രഹിച്ചു, പക്ഷെ നിങ്ങളെ കാണാൻ പറ്റിയില്ലല്ലോ. അടുത്ത പ്രാവശ്യം നമുക്ക് വന്നിട്ട് ഹൗസ് ബോട്ടിനൊക്കെ പോകാന്നൊക്കെ ഈ പ്രാവശ്യം പ്ലാൻ പറഞ്ഞിട്ടാ പോയിരിക്കുന്നത്. ആകുന്ന പോലെ ഞങ്ങളെ വിളിച്ചതാ പോകാൻ, ഹൗസ് ബോട്ട് പോകാന്ന് പറഞ്ഞു. എന്നിട്ട് ഈ പ്രാവശ്യം ഞങ്ങൾ ഉഴപ്പിയതാ. കോട്ടയത്ത് അതെ. എന്താ അതാ എന്താ എന്താ ചൂനന്റെയാണോ അത്? പിന്നെ മറ്റേ കൂട്ടിലെ ആരുടെയാ അത്? ഒരു കൂട്ടിലെ ആരുടെയാ? കാറ്റോ സ്റ്റാറോ? ആ മുമ്പേ സ്റ്റാറിട്ട് വരാന്നും പറഞ്ഞാ ഞാൻ ഇച്ചിരി തീറ്റിപ്പിച്ച്, ഇപ്പഴാ ഓർത്തത്, പറ്റിച്ചിട്ട് പോയി. അയ്യേ പറ്റിച്ചേ, ഞാൻ പറ്റിച്ചേ. ആ കൂടക്കെടുത്ത് പോയി പോവണോ? എന്നാ പൊക്കോ, ടാറ്റ കൊച്ചു പൊക്കോ, കൊച്ചിന്നമ്മേടെയൊക്കെ വീട്ടിൽ പൊക്കോ. ഒന്നുമില്ല. ആ അയ്യോ അയ്യോ, കൊച്ചിന്റെ ഉടുപ്പ് കാക്കോണ്ടോയി.
ദൈവം വിറ്റ് കേസായില്ലേ. ഞാനും ഇന്നലെയൊക്കെ ചിന്തനം കാണാതിരിക്കുമ്പോഴത്തേനും കൊച്ചെ കിങ്ങിനിയെ ജാനിയെന്നൊക്കെ കുളിക്കുമ്പോ ഒന്നുമില്ലമ്മേ. ആ കൊണ്ടോയില്ലേ കാക്കച്ചി. രാവിലെ തന്നെ കുളിച്ച് പുത്തൻ ഉടുപ്പൊക്കെ ഇട്ട് ഇത് സിന്ധു തയ്ച്ചതിൻ്റെ ഉടുപ്പാണ് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ, ഇഷ്ടപ്പെട്ടു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആർത്തിച്ച് ഭഗവാൻ വിളക്കും കത്തിച്ച് പ്രാർത്ഥിച്ച് ഭഗവാന്റെ അടുത്ത് നിന്ന് പ്രസാദമൊക്കെ എടുത്ത് തൊട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ അമ്പലത്തിൽ പൂജ നടത്തിയതിൻ്റെ പ്രസാദമാണ്, അതൊക്കെ എടുത്ത് തൊട്ടു എന്നിട്ട് കിച്ചണിലോട്ട് കിട്ടണം കേട്ടോ. ചേടായി പോയി കേട്ടോ, ചായയൊക്കെ കുടിച്ചിട്ട്. ചേട്ടായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ല, 10 മണിയൊക്കെ ആകുമ്പോഴേ കഴിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പം കടയെന്നാ കുറേ ആയിട്ട് കഴിക്കുന്നത്. അപ്പം അങ്ങനെ, അപ്പം ഞാൻ രാവിലെ തന്നെ ഇതേണ്ട കറി വയ്ക്കാൻ വേണ്ടിയിട്ട് മുട്ട പുഴുങ്ങി വെച്ചു. പിന്നെ നല്ല കള്ളപ്പത്തിനിവിടെ അരച്ച് വെച്ച് റെഡിയാക്കി വെച്ചേക്കുന്നു. പിന്നെ ചോറ് വെച്ച് ഊറ്റി. പിന്നെ കിങ്ങിനിമോടെ പാല് തിളപ്പിച്ച് വെച്ചു, ചായക്കുള്ള പാലൊക്കെ എടുത്ത് വെച്ചു. പിന്നെ കുപ്പിക്കകത്തിരുന്ന പാല് തിളപ്പിച്ച് വെച്ചു. അവൾ എപ്പോഴെപ്പോഴും പാൽ ചോദിക്കുന്ന നടത്തില്ലല്ലോ, അതുകൊണ്ട് പാല് തിളപ്പിച്ച് അങ്ങനെ വെച്ചു. എല്ലാം കുടിവെള്ളം തിളപ്പിച്ചു, കുളിച്ചു. അത്യാവശ്യം പണികളും കാര്യങ്ങളും എല്ലാം തൂത്തുവാരും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഓടിപ്പോയി കുളിക്കുകയും ചെയ്തു. അവരെണീറ്റിട്ടില്ല കേട്ടോ, അവർ ലേറ്റായിട്ടാണ് കിടന്നിരിക്കുന്നത്. കിങ്ങിണി എന്നാണോ തണുപ്പുണ്ടാകുന്നു തോന്നുന്നു, രാത്രിയൊക്കെ വഴക്ക് കേൾക്കുന്നുണ്ടായിരുന്നു. അമ്മൂനും പനിക്കോളും ജലദോഷവും ചീറ്റലും ഒക്കെ ഉണ്ട്, ഇരുന്ന് വന്നതിൻ്റെ കാലുവേനയും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്നാ ചെയ്യുന്ന നത്തില്ല, ഇന്നലെ സംഘത്തിൽ പോയപ്പോഴാണ് പ്രീതിയുടെ കൈ വീണിട്ട് ചെറിയ ഈ മുട്ടിൻ്റെ ഉള്ള കൊണ്ടങ്ങാണ്ട് തെന്നിപ്പോയിട്ട് 21 ദിവസം പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്ന ദൈമേ. എന്നിട്ട് ഇന്നലെ ചെന്നപ്പോഴും കൈ ഇങ്ങനെ തന്നെ ഇരിക്കുക, എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര വിഷമമായി ദൈമേ. പാവം, അതിന് വീട്ടിൽ വേറെ പെണ്ണുങ്ങൾ ആരും ഇല്ലാത്തതുവാണ്, എല്ലാം ചെയ്യേണ്ടതൊക്കെ എനിക്ക് കണ്ടപ്പോൾ ഒത്തിരി പാവം തോന്നി എൻ്റെ ദൈമേ. അപ്പോൾ പെട്ടെന്ന് മാറാനായിട്ട് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു കേട്ടോ, നമ്മുടെ സംഘത്തിലെ പ്രീതിയുടെ. അപ്പോൾ പാവം ഒരു കൊച്ചത് അങ്ങനെ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് അമ്മൂൻ്റെ കാലിലും ഒരു ഓർമ്മ പേടിയാണ്. 28-ാം തീയതി എങ്ങാണ്ട് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് ഇവർ ഈ വണ്ടിയുടെ ഇതെടുക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവുകയും ഇങ്ങോട്ടേക്ക് വരികയും ഒക്കെ ചെയ്തില്ലേ. അപ്പോൾ ഇനി എങ്ങനെയാവും നടത്തില്ല. സത്യം പറഞ്ഞാൽ അവർ അമ്മയച്ചനും വിഷ്ണു ഒക്കെ പൊന്നു കണക്കം ഇത്രയും ദിവസം നോക്കിയത്, അതിൻ്റെ ഫലവും കൂടെ ഇല്ലാണ്ടായി പോകുന്ന നടത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഈ യാത്രയൊക്കെ ചെയ്തുകൊണ്ട് എനിക്ക് അറിയത്തില്ല. 28-ാം തീയതി നാളത്തെ കഴിഞ്ഞല്ലേ, അപ്പോൾ പോയി നോക്കാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ തന്നെ കൊണ്ടുപോയി കാണിച്ച് നോക്കാൻ കട്ട് ചെയ്തിട്ടേ എങ്ങനെ ഉണ്ടെന്ന്. ഒരു കുഴപ്പവും ഇല്ലാതിരിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളെ ഓരോരുത്തരുടെയും കട്ട സപ്പോർട്ടും പ്രാർത്ഥനയും ഒക്കെ കൊണ്ടാണ് നമ്മളിങ്ങനെ ഹാപ്പിയായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നത്. നമ്മളെ അറിയത്തില്ലാത്തവർ നമ്മളെ എന്നെ പറഞ്ഞാലും നമുക്ക് യാതൊരു പ്രശ്നമില്ല. നമ്മൾ സന്തോഷമായിട്ട് ഇങ്ങനെ ഭഗവാന്റെ അനുഗ്രഹവും മാതാവമ്മയുടെ അനുഗ്രഹവും ഒക്കെ ആയിട്ട് ഇങ്ങനെ സന്തോഷമായിട്ട് തന്നെ മുമ്പോട്ടേക്ക് വരും കേട്ടോ. അപ്പോൾ ഞാൻ അവരെണ്ണിട്ടിട്ടില്ല, എന്നിട്ട് എന്തിനും കാപ്പിയും കൂടെ റെഡിയാക്കി വെക്കട്ടെ. അതല്ല, എനിക്ക് രാവിലെ കഴിക്കണം, എനിക്ക് 8 മണി 8:30 ആകുമ്പോഴത്തേനും കഴിക്കണം. രാവിലെ യോഗ ഇത് എക്സസൈസും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വിശക്കും, അതുകൊണ്ട് അതെല്ലാം കുളിങ്ങൾ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വിശപ്പ് കൂടുതലാണ്. അതുകൊണ്ട് കാപ്പി ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ചു. പിന്നെ അവർ എണീറ്റ് വരുമ്പോഴത്തേനും അവർക്ക് ചൂട് ഉണ്ട് ഉണ്ടാക്കി കൊടുത്താൽ മതി. ഇവിടെ ആകുമ്പം തൃശ്ശൂർ വീട്ടിലെ മാതിരിയല്ലേ, തണുത്ത് വരച്ച് പോവുകയല്ലേ. അതുകൊണ്ട് അവർ വരട്ടെ, ഇന്നിട്ടൊക്കെ വരട്ടെ. ഞാനെന്നാ ഉണ്ടാക്കട്ടെ. ഇത്രയും നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ വന്നു കഴിഞ്ഞാണ്ടല്ലോ എനിക്ക് ഭയങ്കര ഒരു കയ്യാച്ചായിരുന്നു. അവളെല്ലാം ചെയ്യാനായിട്ട് കൂടും, നോക്കി 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 ചെയ്തു കൊടുക്കട്ടെ, അളക്കാണേലും പറക്കാണേലും ഒക്കെ. പക്ഷെ ഇപ്പം അതിൻ്റെ കാല് വയ്യാത്തത് കൊണ്ട് ഈ പ്രാവശ്യം ഒന്നും പറ്റത്തില്ല. പാവം, ചിലപ്പോൾ പാവം തോന്നും, കാരണം എടുത്തു പറയാം. കാരണം ഇത്രയും തൃശ്ശൂരിൽ നിന്നാണല്ലോ അവൾ അത്രയും യാത്ര ചെയ്ത് വന്നിട്ടാണ് ഇവിടെ വന്ന് കയറുന്നത്. കിച്ചണി എന്നെ പണിയുണ്ടല്ലോ, അവൾ അപ്പോഴേ കൂടി കൂടി ചെയ്ത് തരും കേട്ടോ. ഈ പ്രാവശ്യം വയ്യാത്തതുകൊണ്ട് പിന്നെ പറ്റത്തില്ല. വൈകിട്ടായപ്പോഴത്തേനും ഇന്നലെ വൈകിട്ടായപ്പോഴത്തേനും പനിയും ചീറ്റലും ജലദോഷവും ഒക്കെ ആയിട്ടുണ്ടോ, ഡോളമൊക്കെ കഴിച്ചിട്ടാണ് കിടന്നേക്കുന്നത്. അപ്പോൾ അങ്ങനെ, അപ്പോൾ കിങ്ങിനിമ്മയുടെ വിശേഷങ്ങളും നല്ല നല്ല കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കാം കേട്ടോ. നേരെ വണ്ടിയൊക്കെ ഇങ്ങോട്ടേക്ക് കയറ്റിയിട്ടു. നമ്മളവിടെ എല്ലാം താഴും, ഭയങ്കര പാടാവും വണ്ടി കയറ്റിക്കൊണ്ട് വരണേ. പിന്നെ ഇവർ വണ്ടി എടുക്കുമെന്നോ കൊണ്ടുവരുന്നോ എന്ന് പറഞ്ഞില്ലായിരുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ ആ മീൻതൊട്ടിയൊക്കെ മാറ്റിയിട്ട് ഇവിടെ ഒന്ന് സെറ്റാക്കിയത് നമുക്ക് മിറ്റത്ത് കയറ്റിയിടായിരുന്നു. മാറ്റണം അവിടെ നിന്ന്, എന്നിട്ട് ഇങ്ങോട്ടേക്ക് കയറ്റാൻ പറ്റും. ആ പിന്നെ അവിടെ തന്നെ ഇവിടെ കിടന്നാലും മതി എന്നാണേലും കുഞ്ഞുങ്ങളുടെ വലിയൊരു ആഗ്രഹം സാധിച്ചു കിട്ടിയത്. ആദ്യമായിട്ട് നമ്മുടെ പറമ്പിലും മിറ്റത്തും ഒക്കെ കൊണ്ടുവരികയും ചെയ്തു കേട്ടോ. ഒത്തിരി ഒത്തിരി സന്തോഷം. അപ്പം നമ്മളെ സ്നേഹിക്കുന്നവർക്കൊക്കെ ഇഷ്ടമായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു കേട്ടോ. കല്യാണിയൊക്കെ ബഹളം വെക്കുന്നുണ്ട് താഴെ സ്കൂളിൽ പോകാനായിട്ടേ. രാവിലെ പഠിത്തമുള്ള വീടുകളിലൊക്കെ ഒരു ഭയങ്കര തിരക്കും കാര്യങ്ങളും ആയിരിക്കും അല്ലേ. ആറ്റി നന്നായിട്ട് വെള്ളം കുടിയാൻ്റെ നന്നായിട്ട് ഒഴുക്കും സൗണ്ടും ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ എൻ്റെ സമയമൊന്നും തെറ്റിക്കുന്നില്ല. കറക്റ്റ് സമയത്ത് തന്നെ കഴിക്കുകയും കറക്റ്റ് സമയത്ത് തന്നെ എക്സസൈസ് ചെയ്യുകയും
ഇനി നമ്മള് നമ്മുടെ ഈ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് തന്നെ ഇങ്ങനെ കറക്റ്റ് സമയത്ത് തെരഞ്ഞെടുപ്പ് നമുക്ക് ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം നമ്മള് നമ്മുടെ കാര്യം നോക്കിയിട്ട് നമുക്ക് അസുഖം വന്ന് പറയാറ് ആരും കാണത്തില്ല, നമ്മളെ നോക്കാറല്ലേ. അപ്പൊ നമുക്ക് ഫുഡും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും സാധനമാണ്. അപ്പൊ നമ്മളതൊക്കെ കറക്റ്റ് സമയത്ത് തന്നെ ഉണ്ടാക്കി കഴിക്കുക, അതൊക്കെയല്ലേ ജീവിതേ. അപ്പൊ വേണ്ട, അപ്പൊ ഉണ്ടാക്കണം കേട്ടോ. ഇച്ചിരി ചെറുതായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ മൂന്നെണ്ണം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇന്നലെ കിങ്ങിനിങ്ങോക്ക് ഇതിനകത്ത് 10 ഞാൻ ഉണ്ടാക്കിയത്, കുഞ്ഞി കുഞ്ഞിയായിട്ട് ഇങ്ങനെ എന്താ പറയുന്നത്, കുഞ്ഞി ഇത്രയും വട്ടത്തിൽ പറ്റി. അതപ്പോൾ അവൾക്ക് ഇഷ്ടമായിരുന്നു. അവൾക്ക് ചപ്പാത്തി പൊറോട്ടയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് നല്ല ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ ചേട്ടായിട്ട് വൈകിട്ട് ചപ്പാത്തി കൊണ്ടുവന്നിട്ട് കൂട്ടുന്നുണ്ട്. അപ്പോൾ ചപ്പാത്തി വേണേൽ ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കാം, അപ്പം വേണേൽ അപ്പം ഉണ്ടാക്കി കൊടുക്കാം. എന്നിട്ട് വരട്ടെ, ഞാൻ എൻ്റെ ആവശ്യത്തിനുള്ളതൊരു മൂന്നെണ്ണം വെച്ചിട്ടുണ്ട്. വിചാരുണ്ടാക്കി അത് കഴിച്ചിട്ട് വരട്ടെ കേട്ടോ. കൊച്ചിനെ കണ്ടില്ല, കൊച്ചെന്തി? അയ്യോ കൊച്ചിനെ കണ്ടില്ല, ഇവിടെ വേറെ ഒരു പുതപ്പോ ഷോളോ ഒന്നും ഇല്ല കേട്ടോ. ദിവാങ്കോട്ടിന്റെ തണുത്തട്ടെ, ഭയങ്കര തണുപ്പല്ലേ. എന്റെ പൊന്നു, ഇത് കൊച്ചായിരുന്നോ? ചൂനയോ? എന്റെ പൊന്നെ മതി, ഇതാണോ പുതപ്പ്? അതാണോ ഇവിടുത്തെ പുതപ്പ്? ഏ നല്ല കൈനീളം ഒക്കെ ഉള്ള ഉടുപ്പിടാൻ നോക്കി അവള് സമ്മതിക്കത്തുമില്ല. അതാരടി അതെടുത്ത് ഇവിടുന്ന് എല്ലാം ഇത് ഇട്ട് നശിപ്പിച്ചിട്ടത്? ആരാ അതെടുത്ത് നിരത്തിയിട്ടത്? അങ്ങനെയാണോ? മടി എന്തിയോ മടി, ഇവിടെ കുണ്ടി അടിച്ചു കുടിക്കട്ടെ. ഇവിടെ സോപ്രാണൊക്കെ നല്ല വശം കേട്ടോ. ആ പൂവ് പൂവ്. പാപ്പു എന്തിയാ മോനെ, എവിടെ പാപ്പു? അവിടെ പോയതാ? ആ പുത്തായി മേടിക്കാൻ പോയതാണോ? ആണോ? കൊച്ചു എന്നാ രാവിലെ കഴിച്ചേ? എന്നാ രാവിലെ കഴിച്ചേ? ഏ ഇറച്ചി. പിന്നെയോ? പൊട്ടയോ? പിന്നെ അപ്പമാണോ? പാപ്പാണോ അപ്പമാണോ ചപ്പാത്തിയാണോ? എന്നാ ചോദിച്ചേ? പാപ്പുമായിരുന്നോ? ആണോ? നല്ലതായിരുന്നോ? ഏ ഓടുവാ, ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കും കല്യാണി ഉണ്ടോ കല്യാണി ഉണ്ടോ എന്ന്. കല്യാണി സ്കൂളിൽ പോയേക്കുക. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യലായിട്ട് തന്നെ എല്ലാവരും കാണിച്ചു തരത്തേ, ചില്ലി പോർക്ക്. സൂപ്പറായിട്ടാണോ എന്ന് തോന്നുന്നു കേട്ടോ, കൊടുത്തു നോക്കാം, അവർ പറയും അഭിപ്രായം അല്ലേ. അവണക്ക് തന്നെ നല്ല മല്ലിയില ഇട്ട രസം. പിന്നെ അതേ ഞാൻ തോരനും കൂടെ വെക്കാൻ പോകണം കേട്ടോ. എല്ലാവർക്കും ചില്ലി പോർക്കൊക്കെ കണ്ട് കഴിക്കാൻ തോന്നുന്നുണ്ടോ? കഴിക്കാൻ തോന്നുന്നുണ്ടോ? ഇങ്ങോട്ട് പോരാം കേട്ടോ. ട്ടോ ഒന്നും കേട്ടോ, ആരാന്നറിയത്തില്ല. ഉടനെ പാപ്പു ആയിരിക്കും എന്ന് പറഞ്ഞ് ഓടിപ്പോയി നോക്കുക കേട്ടോ. പാപ്പുവാണോ അത്? അത് പാപ്പുവാണോ അത്? അയ്യേ പാപ്പു അല്ലേ, താഴത്തെ അമ്മയൊക്കെയാ. അയ്യേ പാപ്പു അല്ല, അത് താഴത്തെ അമ്മയൊക്കെയാ കണ്ടോ. ഓട്ടം പോയി, ഓട്ടം പോയി. ചേട്ടായി അത് പറ അവളോ നോക്കി നിൽക്കുക, അവളുടെ പാപ്പുവാന്നും പറഞ്ഞ അവൾ വന്ന് നോക്കി നിൽക്കുവാന്നേ. അയ്യേ പാപ്പു അല്ല, ചമ്മി പോയേ, പൂയി പൂയി, ചമ്മി പോയേ, ചമ്മി പോയേ, ഞാനങ്ങത്ത് പോയേ. പാപ്പു രാത്രിയിലല്ലേ വന്നേ, പാപ്പുവിന് കഴിക്കൊക്കെ വരണേന്ന് പറഞ്ഞു. എന്നാ ഇന്ന് ഇവിടെ ഇരിക്കാൻ ഞാൻ പറഞ്ഞതാ. ബാ പാപ്പു പോയിട്ട് വരും, ബാ കയറി പോരെ. എടി രസമോ ദേവീന്ന് പാട്ട് പാടുന്ന കേട്ടോ, രസം കൂട്ടിട്ട് രസമോ ദേവി. ചൂനാനെ കണ്ടില്ല, കൊച്ചി കണ്ടില്ല കേട്ടോ. രസം നല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പൂവാതെ ഒച്ച വെക്കാതെ നെല്ല് കൂട്ടല്ലേ. ആ പോട്ടി വിട്ടു, പോർക്കിലേക്ക് കിടക്കാണ്. ആണ്ടെ കൊച്ചിന് വേണോ ചേച്ചി? അവിടെ പോയി ചുരുണ്ണു മേടിച്ചു കുടിച്ചല്ലേ. ആണ്ടെ ഞാൻ കൂന്നിരുന്നുണ്ട്,
ജീവിടോ, ഇതാണ് ജീവിടോ എന്റെ ചെവി കൂന്ന്. നീ ഞാൻ കാണുന്നുണ്ടായിരുന്നു വീടേക്കകത്ത്, തള്ളയും മകളും കൂടെ ആ ചെറുക്കത്തെ ഒന്നും കൊടുക്കുന്നില്ല. സുഖബോദേവി എന്ന് പറഞ്ഞ വാർത്തോരെ രസം കോരി നല്ല പാപ്പു വന്ന് ബെല്ല് അടിച്ചപ്പോഴത്തേനും നാലുകാലം പിടിച്ച് കാറിക്കൊണ്ട് ഓടിയോളാണേ. അയ്യോ കൊടിച്ചെടുത്തോ, ആ ജ്യൂസൊന്നും ഇപ്പൊ കാണിക്കണ്ട, ഓ ചോറ് തിന്നിണ്ടിതാ കാണിക്കണ്ടോ. എന്നാ കുളിഞ്ഞു നോക്കുന്നതിന് ജ്യൂസ് കാണിക്കണ്ടെന്ന് പറഞ്ഞു കറപ്പിച്ചല്ലേ ദേഷ്യപ്പെട്ട് നോക്കുന്നത്. ഇപ്പൊ ചോറ് തിന്നണ്ടിതാ കെട്ടിപ്പിടിച്ചിടുമ്പോ കൊടുത്താലേ. ഈ പ്രാവശ്യം വന്നിട്ട് ലോകിയായി ഓടി രക്ഷപ്പെട്ടോ, ആ ഓടി രക്ഷപ്പെട്ടോ. ആ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, പറഞ്ഞതല്ലേ കൊടുക്ക്, എന്നാണ്ട് എല്ലാം മേടിച്ചു വന്നിട്ടുണ്ട്. കൊടുത്താലും ഒരു ജ്യൂസ് കൊടുക്കിനി, ചോറ് തിന്നില്ലല്ലോ നിർത്താം. എട്ട് പത്തായി വേണോ, ആ ഏതാണ് ഇല്ലത്തെ അകറി വെച്ചതോ. അയ്യോ ഭയങ്കര സ്വഭാവം പറ ചട്ടമ്പീട് അങ്ങേറ്റത് കേട്ടോ, ഉറവുണ്ടോ നോക്കുക. ആ അത് അച്ഛന് പാവം, അച്ഛനും കൊടുത്തേക്കത്, അച്ഛനും കൊടുത്തരേ, ചൂണന്റെ അത് അച്ഛനും കൊടുത്തരേ, പാവല്ലേ അത് അച്ഛനും കൊടുത്തരേ, പാവല്ലേ പാവല്ല എറിയല്ലേ. ഗുഡ് ഗേൾ എന്നപ്പാ കൊച്ചിന്റെ കൊടുക്കടാ പറ്റത്ത് ജ്യൂസ്, ആ കൊച്ചിന് കൊടുക്കടാ ജ്യൂസ് ഇവിടെ കൊടുക്കണ, കൊച്ചിന്റെ കൊച്ചിന് ജ്യൂസ് കൊടുക്കടാ. ആ പാപ്പുവിന്റെ മരുന്നായിരിക്കും കൊടുക്കാമോ എന്ന് ചോദിച്ചപ്പോ കൊടുത്തു, പക്ഷെ ഒരു സങ്കടമായി. ഒരു പത്ത് രൂപയാണോ ഇരുപത് രൂപയാണോ ജ്യൂസ് കേട്ടിട്ടുള്ള അടിയ പരാക്രമ. അയ്യോ ജ്യൂസ് കാക്ക ഉണ്ടായോ, ആ വേറെ അടുത്ത് തന്നെ ഉണ്ടൊക്കെ ഉണ്ട്, അതൊന്നും പൊട്ടിക്കണ്ട ഇപ്പൊ കാണിക്കണ്ട. ഓ ഇന്ന് അത് കാണിക്കാതെ ചേട്ടായി, എല്ലാം കൂടെ കാണിക്കാതെ ചേട്ടായി. അയ്യോ കളഞ്ഞോ, ദൈവമേ മതി. അയ്യോ അന്നിട്ട് തൂത്തുകളെ കേട്ടോ, കാര്യമൊക്കെ കാര്യം ഉപയോഗ തൂത്തുകളെ. ജ്യൂസ് കുടിക്കുന്നതിനാണല്ല, ജ്യൂസൊക്കെ കിട്ടിക്കഴിയുമ്പോ പാപ്പു കൊടുക്കണമെന്ന് വിളിക്കുന്നുണ്ട്, അങ്ങോട്ടിയല്ല അങ്ങോട്ടിയല്ലെന്ന്. പിന്നെ ജ്യൂസ് കുടിക്കുന്ന തിരക്കില്ല അവള്, സൂത്രം തരാന്ന് പറഞ്ഞപ്പോ ഓടി കേട്ടോ നാലായാലും പറിച്ച് ജ്യൂസ് മതി. ഏഹ്
എന്നാ ആ ലൈറ്റ് ആണോ? അടിപൊളി, സൂപ്പർ. ദൈവമേ മതി, പിടിച്ചോണ്ട് വാ, പറഞ്ഞതിന് എഴുതണോ? പാപ്പുനോട് പോയി കുളിക്കാൻ പറ പണിയും കഴിഞ്ഞു വന്നിട്ട്. കൊടുങ്ങാളിയെല്ലാം ഞാൻ പാടി നിന്നോട്ടെ, ഇവിടെ അപ്പയ്ക്ക് ഒരു ഗിഫ്റ്റ് നമ്മള് മേടിച്ചോണ്ട് കൊടുത്തു, അവിടെ കിച്ചുക്കൂടുന്ന ഒരു ഗിഫ്റ്റ് കൊടുത്തു, വല്യമ്മച്ചിക്ക് അമ്മയ്ക്ക് മാത്രം ഒന്നും ഇല്ല, പെട്ടുപൊഴുകി തരുന്ന ഞാൻ അല്ലേ നാലടേ കത്തി ഞാൻ പിന്നെ പാട്ടിലത് അങ്ങ് ഒതുക്കി തീർത്ത് പിന്നെ ദേഹത്ത് ദേഹത്തുള്ള ദേവി ഇറങ്ങിപ്പോയി. ഞാൻ കറക്റ്റ് സ്പോട്ടിൽ പാട്ട് പാടുമെന്ന് വെച്ചിട്ട് കത്തിയുടെ പ്രയോഗം. പിന്നെ അടുത്ത പരിപാടി ഫുഡ്. ചക്ക കൊറേ കേട്ടോ, ചക്കപ്പഴം നമുക്ക് സിന്ധമായി തന്നു വിട്ടാ കേട്ടോ, അപ്പൊ അത് കൊറേ തിരുന്നു പച്ചച്ചക്ക അനുഭവിച്ചത്. ഫുഡ് കഴിച്ചു, പനി വരുന്നുണ്ട് കേട്ടോ, പനിയുടെ മരുന്ന് കഴിക്കുന്നുണ്ട്, അതിന്റെ അസ്വസ്ഥതകള് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുന്നു പിണങ്ങിയിരിക്കുക. സാധനങ്ങൾ എത്തില്ല ഒന്ന് കൊച്ചിന്. പുറ്റായല്ല പുലിയ, പുലിയ പുലിയ മരുന്ന്. ഇപ്പൊ എന്നാ വിളിച്ചത്? ഇപ്പൊ എന്നാ വിളിച്ചു? ഒന്ന് വിളിച്ച്, എന്നാ വിളിച്ച? സിന്ധു എന്ന് പറഞ്ഞു, സിന്ധു രണ്ടു പ്രാവശ്യം സിന്ധു സിന്ധു നല്ലപോലെ പറഞ്ഞോളാണ്.